നമസ്കാരം ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയങ്കരനായ കെ ടി എസ് പടനെ അന്തരിച്ചു. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം നിര്യാതനായത്. 1995 രാജസേനൻ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമ ലോകത്തേക്ക് വരുന്നത്. ആദ്യത്തെ സിനിമയിലൂടെ തന്നെ അദ്ദേഹം ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടനായി മാറുന്നു. അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സിനിമയിലൂടെയാണ് ആ ഒരു സിനിമയിലെ ചിരി, അദ്ദേഹത്തിൻ്റെ ചിരിയും അദ്ദേഹത്തിൻ്റെ കോമഡിയൊക്കെ മലയാളക്കാരെ ഏറ്റെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക സിനിമകളും ഹൈലൈറ്റഡ് ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമേട്ടൻ്റെ കൂടെയുള്ള സിനിമകളാണ്. അഞ്ച് സിനിമകൾ നൽകി അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കമുണ്ട്, ആദ്യത്തെ കൺമണിയുണ്ട്, അനിയൻ ബാവ ചേട്ടൻ ബാവ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, രക്ഷാധികാരി ബൈജു, പിന്നെ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, സത്യഭാമിക്കൊരു പ്രേമലേഖനം, ദില്ലിവാല രാജകുമാരൻ, മേഘ സന്ദേശം, കഥാനായകൻ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം 60 സിനിമകൾക്ക് മുകളിൽ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തുടക്കം 21-ാമത്തെ വയസ്സിൽ നാടകത്തിലൂടെയായിരുന്നു. അമച്ചർ നാടകത്തിലൂടെ അദ്ദേഹം തുടങ്ങി. പിന്നീട് ഏകദേശം 40 വർഷത്തോളം മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക പ്രശസ്തമായ നാടകവേദികളിലും അഭിനയിച്ച അദ്ദേഹം 1995 രാജസേനൻ്റെ സിനിമയിലൂടെ മലയാളത്തിലേക്ക് വരുന്നു. മലയാളത്തിന് തീരാത്ത ഒരു നഷ്ടം ആയി മാറി ഈ ഒരു വിയോഗം എന്ന് തന്നെ നമുക്ക് പറയാം. എനിക്കും ഒരു ഭാഗ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ചെറിയ ഒരു സിനിമയിൽ ഒന്ന് വേഷം ചെയ്യാനായിട്ടുള്ള മുത്തശ്ശിക്കൊരു മുത്ത് എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും ദുഃഖത്തോടെ പങ്കെടുക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.